പാകിസ്ഥാനെയും അതിശത്വത്തിൽ കീഴടക്കാൻ ചൈന തയ്യാറെടുക്കുന്നു. ദാസു അണക്കെട്ട് പദ്ധതിയിൽ കൊല്ലപ്പെട്ട ചൈനീസ് എഞ്ചിനീയർമാർക്ക് നഷ്ടപരിഹാരമായി 285 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് പാകിസ്ഥാനോട് ചൈനീസ് ഭരണകൂടം ആവശ്യപ്പെട്ടു. എങ്കിൽ മാത്രമേ അണക്കെട്ടിന്റെ പ്രവർത്തനം വീണ്ടും ആരംഭിക്കാനാകൂവെന്നും ചൈന പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൈനയുടെ ഈ ആവശ്യം പാകിസ്ഥാനെ വലിയ പ്രതിസന്ധിയിലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഇമ്രാൻ സർക്കാരിന് ഇത് വലിയ തലവേദനയാകും. 2021 ജൂലൈ 14 9 ചൈനീസ് എഞ്ചിനീയർമാർ ഉൾപ്പെടെ 11 പേർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ചൈനയും പാകിസ്ഥാനും സൗഹൃദ രാജ്യങ്ങളാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യക്കെതിരെ ഒരുമിച്ച് നിൽക്കാനും ഇരു രാജ്യങ്ങൾക്കും വലിയ ഉത്സാഹമാണ്. എന്നാൽ അവസരം ലഭിച്ച ഉടനെ പാകിസ്ഥാനെതിരെ ചൈന അതിന്റെ തനി സ്വഭാവം കാണിച്ചുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. പാകിസ്ഥാൻ ദിനപത്രമായ ബിസിനസ് റെക്കോർഡറാണ് ഇതു സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് പുറത്തുവിട്ടത്. മുടങ്ങിക്കിടക്കുന്ന ദാസുഡാം പദ്ധതിയുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് 285 കോടി രൂപ നഷ്ടപരിഹാരം തരണം എന്നാണ് ചൈന ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. 9 ചൈനീസ് എഞ്ചിനീയർമാരും 2 തദ്ദേശവാസികളും ഫ്രണ്ടിയർ കോൺസ്റ്റാബുലറിയിലെ 2 ഉദ്യോഗസ്ഥരുമാണ് ജൂലൈ 14 നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ അണക്കെട്ടിലേക്ക് പോയ ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് നേർക്ക് ഇടിച്ച് കയറ്റുകയായിരുന്നു. പുൽവാമ മോഡൽ ആക്രമണമാണ് ഭീകരർ ഇവിടെ നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. വാഹനം പിന്നീട് ഒരു കുഴിയിലേക്ക് മറിയുകയായിരുന്നു. ചൈനീസ് എഞ്ചിനീയർമാർക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് അണക്കെട്ടിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. ചൈനീസ് പൗരന്മാർക്കുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച വിഷയത്തിൽ ബീജിംഗ് ഭരണകൂടം ഇമ്രാൻ സർക്കാരുമായി ഉന്നതതല ചർച്ചകൾ നടത്തുന്നുണ്ട്. വിദേശകാര്യ മന്ത്രാലയം, ധനകാര്യ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, ജലവിഭവ മന്ത്രാലയം, ചൈനീസ് എംബസി എന്നീ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരുമായാണ് ചൈന ചർച്ചകൾ നടത്തുന്നത്. ചൈനീസ് കമ്പനിയായ ചൈന ഗെസൗബ ഗ്രൂപ്പ് കോർപ്പാണ് ദാസു അണക്കെട്ടിന്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തിരുന്നത്. ആക്രമണത്തിന് ശേഷം ദാസു പദ്ധതിയുടെ പ്രവർത്തനം കമ്പനി നിർത്തിവെക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, വണ്ണേഷൻ മീഡിയ.